ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എമിഷ് വ്ളോഗ്സ്. എന്തെല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടൈമാണ് നമ്മളെ ചാനലിൽ കേരളത്തിന് പുറത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിക്ക് നമ്മൾ രണ്ടാഴ്ച മുൻപാണ് പോയി തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിലേ ആയി പോയതാണ്. അപ്പോൾ എന്തിനാണ് ഡൽഹിയിലേക്ക് പോയത്, പിന്നെ ഇപ്പോഴുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെയുള്ള വീഡിയോസൊക്കെ വഴിയേ വരും. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. നമ്മൾ കോഴിക്കോട് നിന്ന് രാജധാനി എക്സ്പ്രസ്സിനായിരുന്നു ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. രണ്ട് ദിവസത്തെ ട്രെയിൻ യാത്രയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയ ഫസ്റ്റ് ഡേ ആണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഏകദേശം ഒരു ഉച്ച സമയക്കായപ്പോൾ ഡൽഹിയിലെത്തി. പിന്നെ അവിടുന്ന് റൂമിലേക്കൊക്കെ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി. ഇപ്പോൾ രാത്രി ഒരു എന്താ പറയുക, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു സമയക്കായപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സ്ട്രീറ്റും ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു സ്ഥലമാണ് കേട്ടോ ഡൽഹി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയ, അതായത് ആ ഒരു സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ മിഠായി തെരുവ് പോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് ഷോപ്പിങ്ങും സംഭവങ്ങളും ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് തന്നെ മോമോസ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പരിചയമുള്ള ഫുഡ് മാത്രമേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ പലതരം നമ്മൾ കാണാത്ത തരം ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ടേസ്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. ഇത് സ്റ്റീംഡ് മോമോസാണ്, അതും ചിക്കൻ്റെ മോമോസാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം ഇവിടുത്തെ എല്ലാ ഫുഡും അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പെട്ട ഒരു ഫുഡാണ് കേട്ടോ. ഇത് എന്താ സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. അതിലൊന്ന് പനീർ ടിക്കാണ്, ബാക്കി ഐറ്റംസ് ഈ ഒരു ഗ്രീൻ, യെല്ലോ, ഈ വൈറ്റ്, ഇതൊക്കെ എന്താ സംഭവം എന്നുള്ളത് നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ കഴിക്കാനും പോയിട്ടില്ല. പിന്നെ പനീറിൻ്റെ ടേസ്റ്റ് പൊതുവേ എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ പനീറും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഞങ്ങൾക്ക് ഗേൾസ് മാത്രമായിട്ട് ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് കുട്ടികളായിട്ടൊക്കെ നമ്മളിങ്ങനെ ഇറങ്ങാറുണ്ട് രാത്രിയൊക്കെ. ഒരു 12 മണി, ഒരു മണി വരെയൊക്കെ ഈ ഒരു സ്ട്രീറ്റ് ഇതുപോലെ ആക്റ്റീവായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോൾ ഹിന്ദി അറിയാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നമായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മളിനി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ ആണ് കേട്ടോ. അവിടെ കവാലിയൊക്കെ ഉണ്ടാവും രാത്രി സമയങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഞങ്ങൾക്ക് കവാലിയൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെയൊക്കെ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വേറൊരു ലോകം തന്നെയായിരുന്നു. വേറൊരു ഒരു പ്രത്യേക തരം സ്മെല്ലും ചന്ദനത്തിരി അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലും. നമ്മളെ നാട്ടിലെ മമ്പ്രത്തൊക്കെ പോയാലുള്ള ആ ഒരു അതിനേക്കാളും തന്നെ പറയാം. കാരണം ഒരുപാട് ഫുഡ് ഐറ്റംസ്, സ്വീറ്റ്സ്, നമുക്ക് കണ്ടുപോലും പരിചയമില്ലാത്ത പലതരം പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ചിക്കൻ ടിക്ക, എന്തൊക്കെ കബാബ്, എന്തൊക്കെയോ ഐറ്റംസ്, ഒരുപാട് ഐറ്റംസ്, വേറെ ലോകം തന്നെ ആയിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ. അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ വേറെ ആയിരുന്നു. ഞങ്ങളെല്ലാവരും അപ്പോൾ ദർഗൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ദർഗൻ്റെ അകത്ത് നമുക്ക് ചെരുപ്പിടാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ചെരുപ്പ് നമ്മളിവിടെ ഊരി വെക്കണം. അപ്പോൾ ഇവിടെയുള്ള ചെറിയ കടകളിലൊക്കെ ചെരുപ്പ് അവിടെ ഊരി കൊടുത്താൽ അവരവിടെ സൂക്ഷിക്കും.
ഞങ്ങളങ്ങനെ ചെരുപ്പ് കൂറിയിട്ട് അകത്തേക്ക് കയറാണ്. അപ്പോൾ ഇവിടെ വരുന്നത് മുതൽക്കേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കടകളിൽ പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്, അവരിങ്ങനെ വാങ്ങാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ സംഭവം എന്നൊന്നും നമുക്കറിയില്ല. ഞങ്ങളൊരു പ്ലേറ്റ് റോസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, മുല്ലപ്പൂ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ റോസ് വാങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേര് വാങ്ങിയിട്ട് ഇങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അതുപോലെ വാങ്ങി അകത്തേക്കൊക്കെ കയറിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ അങ്ങനെ ജാതി മതം അങ്ങനൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു ദർഗാണ് ഇവിടെ. ഇതിനകത്ത് കയറിയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഭയങ്കര രസം, കാരണം ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഒരുപാട് ആൾക്കാരും ഭയങ്കര തിരക്കും ഒക്കെ ആയിട്ട്. നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ, നമ്മളെ നാട്ടിലൊന്നും ഈ തരത്തിലുള്ള ദർഗകളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ പൂക്കൾ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ ഇടുന്ന ദർഗകൾ അങ്ങനെയൊന്നും നമ്മളെ നാട്ടിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നതാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയുടെ ആ ഒരു ദർഗൻ്റെ മെയിനായിട്ടുള്ളൊരു ഭാഗട്ടാ. അതായത് ഇതിനകത്താണ് ആ ഒരു ഖബർ വരുന്നത്, അതിൻ്റെ മുകളിലാണ് ഈ പൂക്കളും പിന്നെ പട്ടിൻ്റെ തുണികളും പച്ച പുതുപ്പിക്കുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ് കൊണ്ടിട്ട് ഇവർ വെക്കുന്നത്. അതിനകത്തേക്ക് പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ, സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതുവരെ വരാൻ പറ്റും സ്ത്രീകൾക്കൊക്കെ, പിന്നെ ഇതിനകത്തേക്ക് പുരുഷന്മാർക്ക് മാത്രമേ കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ചെറിയ പെൺകുട്ടികളെ പോലും അതിനകത്തേക്ക് കയറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ കൂടെ മോള് പോകാൻ വേണ്ടി നിന്നപ്പോൾ അവർ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എന്താ പറയുക, ഓരോരുത്തരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. കുറേ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്, ഇപ്പോൾ രാത്രി ആ സമയത്തും അവരവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് എന്തോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, അവരുടെ നാട്ടിലത്തെ എന്തോ ഒരു സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പേരൊന്നും അറിയില്ലല്ലോ അതിൻ്റെ, അതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേര് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമുക്ക് ഒരു പുതിയ ഒരു അറിവ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഇവരുടെ ചരിത്രമോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന സമയത്തേ കേൾക്കുന്ന ഒരു പേരായിരുന്നു ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നുള്ളത്. കാരണം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരേ അതാണ്, നമ്മൾ പോയിട്ട് രാജധാനിയിൽ പോയിട്ട് അവിടെ എത്തുമ്പോഴുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം മുതൽക്കേ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ചരിത്രമൊന്നും എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും തിരിച്ച് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എത്തിയ ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം ടയേർഡാണ്. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നാളെ മുതൽക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്ട്രീറ്റ് നമ്മൾ പോകുമ്പോൾ കണ്ട ആ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ അത്യാവശ്യം കടകളൊക്കെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നല്ല ടയേർഡാണ് എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഷുഗറൊന്നും ആഡ് ചെയ്യാണ്ട് അതായത് ഫ്രഷായിട്ട് കിട്ടുന്ന ജ്യൂസാണ് കേട്ടോ. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ കാണുന്നതായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്ന റൂം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഒരുപാട് ഡൽഹിയിലെ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു.